പുലി. എന്റെ പൊന്നണ്ണ, പുലിയും പഴുതാരൊക്കെ വരുന്നല്ലോ. താഴത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാ കുരങ്ങനെ പാമ്പ് തിന്നും ഉറപ്പാണ്. അനോക്കൊണ്ട് മരത്തിന് മേളിൽ കയറത്തില്ല ഗൈസ്. അനോക്കൊണ്ടാണോ പൈത്തണോ ഗൈസ്? താഴത്ത് പുലിയൊക്കെ, ഇവിടെ പുലിക്കെന്ന് വേറെ പണിയില്ല. വാട്ട് ഈസ് അപ്പ് പീപ്പിൾ? അപ്പോ വെൽക്കം ബാക്ക്, ആൻഡ് ഇറ്റ്സ് മീ യുവർ ബോയ് മാൽബ്രോ ഹിയർ. അപ്പോ ഗൈസ്, നമ്മുടെ ടിപ്പു, ടിപ്പു ദ ചിമ്പാൻസി ഈസ് ബാക്ക്. നമ്മൾ ആഫ്രിക്കൻ ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. അയ്യോ, ഇത് വർക്കാവണല്ലോ. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മളൊരു ക്യാമ്പൊക്കെ ഫോം ചെയ്ത് ടിപ്പുവിന് ചെറിയൊരു ഗേൾ ഫ്രണ്ടൊക്കെ ആയിരുന്നു കേട്ടോ. നിങ്ങൾ അറിഞ്ഞാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിത് ആ തൊട്ടടുത്തൊരു സ്മോക്ക് ഉണ്ട് ഗൈസ്. അവിടെ ഒരു മീറ്റോറൈറ്റ് വന്ന് വീണിരിക്കുകയാണ്, അതായത് ഉൽക്ക വന്ന് വീണ്. അത് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പോകണം. ഇത് നമ്മുടെ ക്യാമ്പാണല്ലോ, നമ്മുടെ ആഫ്രിക്കൻ മുക്കമുള്ള ദ കിങ് ഓഫ് ആഫ്രിക്ക അല്ല, ഈ ഒരു പ്ലേസ് ആണ് നമ്മുടെ ടിപ്പു. ടിപ്പു എന്നുള്ള പേര് സജസ്റ്റ് ചെയ്ത് നിങ്ങളാണ് കേട്ടോ. സോ അതുകൊണ്ടാണ് ടിപ്പു എന്ന് ഇട്ടത്. വേറെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിൽ, പേരൊക്കെ ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ഡൗൺ. അത് തന്നെ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് മരത്തിൽ നിന്ന് പറിച്ച് കഴിക്കേണ്ടതായിട്ടുണ്ട് ഗൈസ്. ഗൈസ്, തോക്കാണെന്ന മരത്തിൽ ചെറിയൊരു ഫ്രൂട്ട് കിടക്കുന്ന പോലെ തോന്നുന്നു. നമുക്ക് പോകാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആഫ്രിക്ക എക്സ്പ്ലോർ ചെയ്യണ്ട ഗൈസ്. നമ്മുടെ ഈ ഒരു ഏരിയയാണ് നമ്മൾ കീഴടക്കി ഇരിക്കുന്നത്. കീഴടക്കി ഇടുന്നില്ല കേട്ടോ, ദാ വെള്ളച്ചാട്ടം കേട്ടോ. അതിൻ്റെ അവിടെ ആയിട്ടാണ് ഒരു ക്യാമ്പും സെറ്റിൽമെൻറ്റൊക്കെ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി കുരങ്ങൻ വലുതായിട്ട് മനുഷ്യനാവണം, മീൻസ് അത്രയും നമ്മൾ ഇവോൾവ് ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. പയ്യെ പയ്യെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ കൊല്ലാൻ വേണ്ടി കുറച്ച്, അയ്യോ, അതായത് അവിടെ ഉൽക്ക വീണ സ്ഥലത്തു നിന്നാണ് പുക വരുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മളെ കൊല്ലാൻ വേണ്ടി ഒരുപാട് ജീവികൾ കാട്ടിലുണ്ട്, അതാണ് പ്രശ്നം. ഇതെങ്ങനെ പറിക്കും ഇനി? അതെങ്ങനെ എടുക്കും? ചാടാൻ പറ്റുമോ? ഇത് എങ്ങനെയാടാ? അയ്യോ, സ്റ്റോപ്പ് മൂവിങ് ബിഫോർ റിലീസിങ് ഏറ്റ് ക്യാൻസൽ ജമ്പ്. കുരങ്ങൻ പെട്ട്, ഓ ഗൈസ്, നമ്മൾ ക്ലൈംബ് ചെയ്യാൻ പഠിച്ചു കേട്ടോ. വിഷയം ഇതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഫ്രൂട്ട് അതിൻ്റെ മേളിലായിപ്പോയല്ലോ. ആ ഫ്രൂട്ട് എങ്ങനെ എടുക്കും നോക്കട്ടെ. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ടിപ്പുവിന് വിശക്കണ, ഫ്രൂട്ട് കഴിക്കാതെ പറ്റത്തില്ല, അത്രേ അറിഞ്ഞാൽ പോരെ. ഇതെന്ത് സുന, ഒരു ചെടിയാണോ അത്? ഏത് ക്ലൈംബിങ് ക്രീപ്പേഴ്സ്? ക്ലൈംബ് എ ടു ക്ലിപ്പ് ഹാങ്ങിങ്, എ ടു റിലീസ്, റിലീസ് എ ടു ജമ്പ് അപ്വാർഡ്, ഹോൾഡ് എ ടു ഗ്രാബ്. ഓ ഷിറ്റ്, അവൻ എവിടെയത്? ഓ ഓ, അത് ക്രീപ്പർ എന്ന് പറഞ്ഞ എന്തോ സാധനമാണ് ഗൈസ്. അതിനകത്ത് നമുക്ക് കിട്ടിയിട്ട് കാ, ഈ താഴത്ത് എന്താ അത് ഗൈസ്? താഴത്ത് എന്തോ കൂട് നോക്കിയേ. ചാടിയ ചാകുമോന്ന് ഡൗട്ടുണ്ട് എനിക്ക്. എന്താണേലും ചാടണോ? എന്തൊക്കെ കൂട് ഞാൻ കണ്ടു കേട്ടോ. തേനീച്ചക്കൂട് വല്ലതാണോ? കുറച്ച് തേൻ കഴിക്കാം. ഓ, കുരങ്ങൻ്റെ ജീവിതം വിഷയം കേട്ടോ, നമ്മളെക്കാളും കിടിലും. അടുത്ത സീൻ, അങ്ങനെ ഒഫീഷ്യലി ഞാനൊരു കുരങ്ങനെ ഇരിക്കും, അവിടെ ഉണ്ട്. പരുന്തിൻ്റെ കൂട് വല്ലതാണോ പണ്ടാരം? ഇവിടെ ആ മരത്തെ എടുത്തുന്നില്ലല്ലോ. ഇങ്ങനെ കയറാം, അതെ ഇപ്പം രക്ഷയുള്ളൂ. പിടി കുറക, നിന്റെ ജീവിതം, മനുഷ്യന്മാരുടെ എവല്യൂഷൻ നിന്റെ കയ്യിൽ ഇരിക്കുന്ന. ഔ, സമാധാനം കിട്ടി 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 കിട്ടി. കേറിപ്പോ അങ്ങോട്ട്.
വേറൊരു കൊരങ്ങൻ ചത്ത് കിടക്കുന്നു. ഇതെന്ത് ഗ്രാബ്? ഇൻസ്പെക്ട് ചെയ്യട്ടെ ഇതെന്ന്. ഇതെന്തത്? എന്റെ അപ്പ ഈഗിളിന്റെ കൊത്ത കിട്ടി. എന്റെ അപ്പ ഒന്നേ ഒരു കഴുകന്റെ കൊത്ത കിട്ടി ഗൈസ്. സീനില്ല, നമുക്ക് മുട്ട വേണം. ഇൻസ്പെക്ട്. തിന്നാൻ പറ്റുമോ അത്? ന്യൂ ഫുഡ് ഡിസ്കവറി. ഇതെങ്ങനെ കഴിക്കാത്? ഈറ്റ്. അതൊക്കെ നമ്മൾ കഴിച്ചു കേട്ടോ. മുട്ട വിശപ്പിനുള്ളതായി. രണ്ട് കൊത്ത് കിട്ടിയാ എന്താ? ഇത് മൊത്തം തിന്നേക്കാം. ഹീലാവുമായിരിക്കും. നോ ഐഡിയ. ഇവിടെ എന്തോ ഒരു സുനയുണ്ട് കേട്ടോ. എന്താ സാധനം? ഗ്രാബ്. കൈത ചക്കയോ? ഏസ്, ഇതുപോലെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. നമ്മൾ ഏരിയ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് ഓരോ ഫ്രൂട്ട്സ് ഒക്കെ പഠിച്ച് പഠിച്ച് നമ്മൾ ഇവോൾവ് ആവണം. എന്താ സാധനം? കഴിച്ചാൽ ചാവുമോ അത്? ആഫ്രിക്കൻ ജയന്റ് മോബിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. കിളി പോണ എന്തോ സാധനമാട്ടോ. അവന്റെ കൈയൊക്കെ തടിച്ച്. പണിപാളി. ആവശ്യമില്ലാത്തൊക്കെ മേടിച്ച് കഴിച്ചപ്പോഴേ എനിക്ക് തോന്നി. നമുക്കെന്തായാലും താഴത്തു നിന്ന് കുറച്ച് വെള്ളം കുടിക്കാം. ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അങ്ങോട്ടാണ് നമുക്ക് താഴത്തു നിന്ന് വല്ലതിൻ്റെ കടി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ചാട്. ഓ, ഇതിത്രയും പൊക്കത്തില്ല നമ്മൾ. ഇവിടെ ഞാനൊരു കൊരങ്ങൻ തന്നെ വിഷയം. കാഴ്ച. അപ്പൊ ഈ നമ്മുടെ ചിമ്പിന്റെ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന്. ഹായ് കൊള്ളാലോ. ഇരി ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേ കേട്ടോ. കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോവാം ഗൈസ്. നമ്മൾ ഇൻഫെക്റ്റഡ് ആയിരുന്നു. ഡ്രിങ്ക്. ഇത് കൊള്ളാലേ സംഭവം. അത് മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ചെടി. ഇത് മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള എന്തോ ചെടിയാണ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇത് കഴിച്ചു നോക്കാം. നോ വറീസ്. അങ്ങനെയാണെങ്കിൽ സീൻ ഉണ്ടാവത്തില്ലല്ലോ. യെസ്, ഹീലാവുന്നുണ്ട്, ഹീലാവുന്നുണ്ട്, ഹീലാവുന്നുണ്ട്. കഴിക്കുക, കഴിക്കുക. പോയോ വെള്ളത്തിലേക്ക് ഗൈസ്. ഇവിടെ അനോക്കൊണ്ടൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് സൂക്ഷ്യം കണ്ടൊക്കെ വേണം പോവാൻ. ഇനി ഈ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡു സബ്സ്ക്രൈബ്. റോഡ് ടു എത്രയാണ്? അടുത്ത റോഡ് എത്രയാ? നമ്മൾ ഇടക്കിടക്ക് റോഡ് സെറ്റ് ചെയ്യാറുണ്ട്. എങ്ങോട്ടാ പോകേണ്ടത്? പുകയുള്ള ഏരിയ എവിടെയായിരുന്നു? കാണുന്നില്ല. ഇപ്പോ അവന്റെ കയ്യിന്ന് ബ്ലീഡ് ആവുന്നുണ്ടായിരുന്നു. ഡൗട്ട്. കഴിക്ക്, കഴിക്ക്, കഴിക്ക്. നമുക്ക് മരമാണ് ഗൈസ് നല്ലത്, സേഫ് എന്ന് തോന്നുന്നു. നമുക്ക് മരത്തിൽ കൂടി കയറി കയറി നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവാം. ഇന്ന് നമുക്ക് മീറ്റോറൈറ്റ് എക്സ്പ്ലോർ ചെയ്യാം. അണ്ണൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടണ. എൻ്റെ അമ്മേ, കുണ്ടി ഇടിച്ച് വീണു. കാട്ടിനുള്ളിൽ ആരുണ്ടെങ്കിലും എനിക്ക് കാര്യമില്ല. ഒരു പേടിയില്ല. നമ്മളാണ് കിങ് ഓഫ് കൊത്ത.
അല്ല കിങ് ഓഫ് ആഫ്രിക്കൻ മുക്ക്. ഈ ആഫ്രിക്കൻ മുക്കിനൊരു പേരിടണം, കുരങ്ങന്റെ പേര് ടിപ്പു കേട്ടോ, ടിപ്പൂന്ന് ഇടാം അല്ലേ. വലിയൊരു മരക്ക് കയറ ഗ്രാമിംഗ് ഫോയിൽ ക്രിപേസ് കേറണ്ട, കേറി 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 കേറി. എനിക്ക് താഴെ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ അവിടെയായിട്ട് കേട്ടോ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവിടെ പുക കണ്ടോ, ഇതാ ഒരു ഏരിയയിൽ. ആ അല്ലെങ്കിലും നമുക്ക് മനസ്സിലാവത്തില്ല ഗൈസ്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് കുരങ്ങന്മാർ ഇത്തരം മരത്തേക്ക് ഇറങ്ങുന്നതറിയോ, ഏറ്റവും സേഫ് ഇവിടെയാണ്. എന്ന് വെച്ചിട്ട് ചാട എത്തുമായിരിക്കും അല്ലേ. ചത്ത് ചത്ത് ചത്ത്. എന്ത് സ്ഥലമാണ് ഇത് ഗൈസ്, ഇത് ശരിയാവത്തില്ല. ഇത് മുതലക്കുളം എന്തോ കേട്ടോ. ആണോ മുതലക്കുളം വല്ലതും ആണോ? ഓ ഷിറ്റ്, അതെന്താ, ശരിയാവത്തില്ല. ഇത് ഏതാ മുതലക്കാടാണ്, ഇത് മാർഷ് ഏരിയയാണ്. ഓ ഷിറ്റ്, വെള്ളത്തിൽ വീണ്. ഓക്കെ അതെ അതെ അതെ, എന്നെ പിടിക്കല്ല എണ്ണ താഴത്ത് മുതല ഗൈസ്. താഴത്തേക്ക് വീണ ഞാൻ മുതല തിന്നും. നമുക്ക് ഈ കൊമ്പിന്റെ മേളിൽ കയറിയിരിക്കാം. ഒരുപാട് വീഴ്ചയും താഴ്ചയും ഒക്കെ സംഭവിച്ചതാണ്. എടാ പോട്ടെ മുതല മുതല. ഏ മുതലൊക്കെ എന്ത് പറ്റി വയ്യേ, മുതല് പിടിക്കാൻ പറ്റേ, പിടിക്കല്ലേ. ഗൈസ് നമ്മുടെ ടിപ്പൂനെ മുതല തിന്ന് ഗൈസ്. അയ്യോ നിങ്ങൾക്കൊന്നും വിഷമയില്ലേ. ഇനി ആരാണ് ഗൈസ്? ഇനി ഗൈസ് എനിക്ക് സംഭവം മനസ്സിലായി. നമ്മൾ ഒരുപാട് കുട്ടികളെ കൊണ്ടാക്കി ബാക്കപ്പിന് വെക്കണം. നിലത്തൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുതല അതുപോലത്തെ ജീവികൾ നമ്മളെ കൊല്ലും. നമ്മുടെ ഏറ്റവും സേഫ് മാർഗം മരമാണ്. സോ ഇനി ആരാണ് നമ്മുടെ ഈ ദൗത്യം ഏറ്റെടുക്കുക? ഇവളുടെ പേരെന്താണ്? ഇവളെന്തുവാ അത്? ഫീമെയിൽ സ്വിച്ച് അമ്മിണി ഗൈസ്, അമ്മിണി. ഇവളുടെ പേരാണ് അമ്മിണി. ഇനി നമ്മൾ അഡ്വഞ്ചേഴ്സ് ഓഫ് അമ്മിണിയാണ് കാണാൻ പോകുന്നത്. എങ്ങനെയുണ്ട്, നല്ല പേരല്ലേ. ഇനി അമ്മിണിനെ കൊണ്ട് ആ ഒരു മെറ്റീരിയൽ സൈറ്റ് സെർച്ച് ചെയ്യാൻ പോകണം. അതിന് മുന്നേ കുട്ടികൾ ഉണ്ടാക്കാനുള്ള വകുപ്പുണ്ടോ നോക്കട്ടെ. ഇത് എന്ത്, മെയിലാ ഫീമെയിലാ? മെയില്. ഗ്രൂം ഉണ്ടോ? ഗ്രൂം. ഏയ് കമോൺ, എൻ്റെ പുറകെ വരൂ. നമുക്കിവിടെ ഒരു ബെഡ് കണ്ടുപിടിക്കണം. മെയ്റ്റ് ചെയ്യണ്ടേ? ഏത്? കമോൺ ഇങ്ങോട്ട്. ഞാനിവിടെ കിടക്കാം. ഫസ്റ്റ് ഞാനിവിടെ കിടക്കാം. ലൈ ഡൗൺ. ഓക്കെ കിടന്നു. ഇനി കോൾ മെയ്റ്റ്. മെയ്റ്റ് പോരട്ടെ. എവിടെ മെയ്റ്റ്? എവിടെ നമ്മുടെ ദേവൻ? ദേവൻ ദേവൻ. കോൾ മെയ്റ്റ്. ഓക്കെ മെയ്റ്റ് വന്ന്. മെയ്റ്റ്. ഓ ഗൈസ് നമ്മൾ മീറ്റ് ചെയ്യാൻ പോവാ. നമ്മളല്ല കുരങ്ങന്മാർ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു മാറിപ്പോ. മീറ്റ് ചെയ്തോ? ന്യൂ പ്രഗ്നൻസി ഗീവ് ബർത്ത്, ഏ സ്ലീപ്പ് ഗീവ് ബർത്ത് ഗൈസ്. ഓ അത് കൊള്ളാം കേട്ടോ, പുതിയ കുട്ടി ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ഫാമിലിയിലേക്ക്. ടിപ്പൂ ദ സുൽത്താൻ ചായ, ടിപ്പൂ ദ ഹണ്ടർ പോയിരിക്കണം ഗൈസ്. ഇതുപോലെ ഫാമിലി എനിക്ക് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ നിലത്തൂടി പോയപ്പോൾ മുതല നിന്ന് ടിപ്പൂവിൻ്റെ കാര്യം തീരുമാനമായി. ഇനി അമ്മിണിയുടെ ഇതാണ്, ബസ് സ്റ്റാൻഡ് അമ്മിണിയുടെ കാൽ. ബസ് സ്റ്റാൻഡ് അമ്മിണി അല്ല, നമ്മുടെ അമ്മിണി ദ അഡ്വഞ്ചർ അല്ല, അഡ്വഞ്ചേഴ്സ് ഓഫ് അമ്മിണി. അതാണ് ഇനി നമ്മൾ കാഴ്ചവെക്കാൻ പോകുന്നത്. അമ്മിണിക്ക് കുട്ടികളുണ്ടായിരിക്കുകയാണ്, സീനില്ല.
ഫിഫ്റ്റീൻ മന്ത്സ് ലേറ്റർ. ഓ, 15 മാസം കഴിഞ്ഞു കേട്ടോ, അത്ര സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഓ, അതെന്തത്, എല്ലാത്തിനും ഒരേ പേരിടണമല്ലോ. നമ്മൾ ഇവോൾവ് ആയിക്കൊണ്ടിരുന്നാൽ മതി, ആൾ ഡെഡ് ആയാലും കുഴപ്പമില്ല, കാരണം ഒരു കുരങ്ങിന് ഇത്ര നാള് എന്താണേലും ജീവിക്കാൻ പറ്റുള്ളല്ലോ. സോ അത്രയും വർഷം ഇവോൾവ് ചെയ്താലേ പയ്യെ പയ്യെ ഓൾഡ് ആയി ചാവാനും ചാൻസ് ഉണ്ട്. ഓക്കേ, അപ്പം നമ്മൾ പോവുകയാണ്. ഫോളോ മീ അല്ല, നിങ്ങൾ അവിടെ ഇരുന്നോ. ഇവിടെ ഇവളെന്താ രണ്ട് പുറകെ വരുന്നത്, രണ്ട് പേര് പുറകെ വരുന്നത്, എടാ ഭയങ്കര. നിങ്ങൾക്ക് രണ്ട് പേരുണ്ടായിരുന്നോ? വെയിറ്റ് ചെയ്യാർ കള്ള. നമ്മുടെ ടിപ്പുവിൻ്റെ വിയോഗത്തിൽ അമ്മിണി ഭയങ്കര വിഷമിച്ചിരിക്കുവാണ്. ടിപ്പുവിനെ മുതലേ കടിച്ച കാര്യം അമ്മിണി അറിഞ്ഞു വന്നു. എന്താണേലും ടിപ്പുവിനെ തിരക്കി, ടിപ്പുവിനെ തിരക്കി പോയാൽ മുതലാ അമ്മിണീനെ വിഴുങ്ങും. സോ ഇനി അമ്മിണിയുടെ കാലമാണ് ഗൈസ്, ദ ലെജൻഡ് ഓഫ് അമ്മിണി. അമ്മിണി ദ എക്സ്പ്ലോറർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അമ്മിണീനെ എന്ത് വില കൊടുത്തും നമ്മൾ സേവ് ചെയ്യണം. ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട്, ഹൈ ഫ്രൂട്ട്സ് കഴിക്കാം മണി, നമുക്ക് പയ്യ പോവാം നമ്മുടെ മീറ്റ്യൂറൈറ്റിലെ ലൊക്കേഷനിലേക്ക് പോകണം. കാരണം ആ മീറ്റ്യൂറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവമല്ലേ. ഇതെന്ത് സുന, പുതിയ എന്തോ ചെടി കേട്ടോ, വാവ് വണ്ടർഫുൾ. തിന്നു തിന്നു, മൂണുങ്ങ് 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 മൂണുങ്ങ്. അമ്മിണി എന്തേലും ചെടിയൊക്കെ സൂക്ഷിച്ച് വേണം കഴിക്കാൻ. ഇത് വിഷമാണോ എന്താണോ നമുക്ക് അറിയത്തില്ല. ടിപ്പ് കുറേ വിഷച്ചെടിയൊക്കെ കഴിച്ച് തീരുമാനമായതാണ്. പക്ഷെ അങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യണത്. അങ്ങനെ കഴിച്ച് ചാവുകയാണെങ്കിൽ, മീൻസ് ഡെഡ് ആവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ബാക്കിയുള്ളവർക്ക് അറിയാം. ദാറ്റ്സ് ഹൗ വി എവോൾവ്ഡ്. അയ്യോ, അമ്മിണി മടിയായ ഗൈസ്, താഴത്ത് വീഴാതെ പോണം. അമ്മിണി കൺമണി, ഇത് മറ്റേ സ്ഥലമാണല്ലേ. ഓ, നല്ല മഞ്ഞ്. എൻ്റെ പുറകെ മറ്റേ കുരങ്ങന്മാർ വരല്ലേ. ഞാൻ അറിയാതെ എന്തോ ബട്ടൺ നെക്കിയിട്ടുണ്ട്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കുരങ്ങന്മാർ വരും. ഇവിടെ കുറെ പാമ്പൊക്കെ ഉണ്ട് ഗൈസ്, നമ്മൾ ഇതുവരെ അനോക്കൊണ്ടിരുന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഉണ്ട് ആ സുനേക. കേറി കേറി, നമുക്ക് മരം വേണം, മരം ഒരു വരം. പണ്ടത്തെ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടില്ലേ, പെട്ടെന്ന് വലിഞ്ഞു കയറ കുരങ്ങ. എൻ്റെ സ്വഭാവം എനിക്ക് അറിയത്തില്ല. ഓക്കേ, ഓ നല്ല കിളികൾ, വവ്വാലിൻ്റെ കടി കിട്ടും കേട്ടോ മിക്കവാറും. ഓ ഷിറ്റ്, കുണ്ടി ഉടിഞ്ചാച്ചി. ചെറുതായിട്ടൊന്ന് ഒരു മരം മിസ്സായതാ. എനിക്ക് മരം വേണം, മരം ഇല്ലാതെ ഒരു രക്ഷയില്ല ഗൈസ്. ഈ പണ്ടാര മരത്തിൽ നിന്ന് പോവാൻ പാടാ കേട്ടോ, ചില സമയത്ത് മരം വെച്ചിട്ടില്ല അവര്. കുറച്ചുകൂടി ഒക്കെ അങ്ങോട്ട് നടന്ന് പോവാല്ലേ. പൊട്ട 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 പൊട്ട, പയ്യെ പയ്യെ പോട്ടെ. ഇവിടെ മരം ഒന്നും പണിതിട്ടില്ല മച്ചാനെ. ത്രൂമല്ല മരത്തിൻ്റെ മേളിലേക്ക് കയറണോ, ഇത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ നമുക്ക്. ഇത് അവിടെ കേട്ടോ മീറ്റോറൈറ്റ്, തൊട്ടടുത്ത് തന്നെയാണ് ഗൈസ്, തൊട്ടടുത്ത് തന്നെ. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇവിടെ നിന്നൊക്കെ വല്ല കൊത്തും കിട്ടണം. അമ്മിണി ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ബെസ്റ്റ് ആൻഡ് അമ്മിണിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴത്താണ് നമ്മുടെ മറ്റേ മുതല. ഓഹോ,
ഉണ്ടത്, അവിടെയാണ് മീറ്റിയോറൈറ്റ് വീണത്. പക്ഷെ മീറ്റിയോറൈറ്റൊക്കെ വീഴുമ്പോൾ അതെന്തോ ഒരു ജീവി, കാക്ക വല്ലായിരിക്കുമല്ലേ. ഇവളെന്തിനാ ഇങ്ങനത്തെ ഒരു ഒച്ച ഉണ്ടാക്കണ? മരം ഇസ് ദ സേഫസ്റ്റ് മെത്തേഡ്. ഏതേ അവിടെ എന്തോ ജീവി, പുലിയാണോ? ഗൈസ് കാട്ട് വന്ന് എന്തോന്നോട്ടോ. ഗൈസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആരുമില്ല. വല്ല പുലിയായിട്ട് ജനിച്ചിരുന്നെങ്കിൽ, ആ പുലിയായിട്ട് ജനിച്ച മനുഷ്യനാവത്തില്ല. ഗൈസ് ഈ ഒന്ന് ആലോചിച്ച് നോക്കണം, കുരങ്ങന്മാരാണ് ഇവോൾവ് ആയത്, വേറെ ആരും ഇവോൾവ് ആയിട്ടില്ല. പുലിയൊക്കെ അതുപോലെ തന്നെ ഇരിക്കുക, കടിക്കുന്നൊക്കെ ഉള്ളു. ആ കാര്യത്തിൽ കുരങ്ങനെ സമ്മതിച്ചേ പറ്റുള്ളൂ. കുരങ്ങനെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ സ്കിൽസ് ഉണ്ടോ? കുരങ്ങല്ല ചിമ്പാൻസിക്ക്, അതിൻ്റെ ഒരു വേറൊരു സംഭവമാണ് കുരങ്ങ്. ദാറ്റ് ഈസ് ബിക്കോസ് വെരി ഇൻ്റലിജൻ്റ്. എന്തത് സെൻസ്? ഇതെന്ത്? ക്രാബ്. എന്തോ സംഭവം ഉണ്ട് ഇവിടെ. ഇൻസ്പെക്ട്. കൂണ് കിട്ടി, കൂണ്. ആ ഇനി അത് പഠിച്ചു കഴുകി. പാമ്പിൻ്റെ കൂണ് വല്ലതായിരിക്കും. ആഫ്രിക്കൻ അഗാരിക് ഫംഗസ്, ഇത് കഴിക്കണോ? എനിക്കൊരു കോപ്പം വേണ്ട, പോയെന്ന്. ആഫ്രിക്കൻ വേറെ ഫംഗസ്. ഗൈസ് ഇവിടെ എന്തോ സീനുണ്ട്. കമോൺ കോങ്കർ ചെയ്യൂ. ഗൈസ് ഈ ഏരിയ കോങ്കർ ചെയ്താലേ നമുക്ക് ഈ ഒരു പേടി മാറി കിട്ടുള്ളൂ. കോങ്കർ യുവർ ഫിയർ. ലെറ്റ്സ് ഗോ. പേടി മാറി. ഓ അങ്ങനെയാണ് ഗൈസ് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളു കേട്ടോ. ലെറ്റ്സ് ഗോ. മച്ചാ മറ്റേ കൈതച്ചക്ക ഇരിക്കണ്, എൻ്റെ പറ്റിച്ച കൈതച്ചക്ക. ഇവിടുത്തെ ഏരിയയിലുള്ള പേടി നമുക്ക് മാറി, ഇനി കുഴപ്പമില്ല. ഓ നൈസ്, ഇതുപോലത്തെ എന്തോരം മരുഭൂമിയൊക്കെ ഉണ്ട് ഗൈസ് എക്സ്പ്ലോർ ചെയ്യാൻ. നമ്മൾ എങ്ങനെയാ വന്നത് പണ്ടാരടങ്ങാൻ വേണ്ടി? ഇതിങ്ങനെ താഴത്തിറങ്ങും ഇതിൻ്റെ. ഹ ചാടി ചാവും മിക്കവാറും. ഇത് വല്ലാത്തൊരു ചീത്തയായി പോയി കേട്ടോ. കാട്ടിനുള്ളിൽ ട്രാപ്പായ ഗുരുങ്ങച്ചിൻ്റെ ഗതയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ദ അഡ്വഞ്ചേഴ്സ് ഓഫ് അമ്മണി. ആ അവിടെ ഒരു മരക്കൊമ്പുണ്ട്, ചാടിക്കോ. ഓക്കെ. എഴുന്നേറ്റ് ഓർഡർ മുതലക്കുളമാണ്. കേറി കേറി കേറി. അല്ല ഓർഡർ ചെയ്യും. മറ്റേ പാമ്പ് അവിടെ ഇവിടുത്തെ ഇവിടുത്തെ പാമ്പിനെ കാണുന്നില്ല. ഇനി വേ. ഓ അവിടെ നിൽക്കുന്നു. നമുക്ക് ഇൻറ്റിമിഡേറ്റ് ചെയ്ത് അവന്മാർ രണ്ടുപേരും തെറ്റിച്ചാലാ. ഇതേ പോണ താഴത്ത് പാമ്പ്. താഴത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുരങ്ങനെ പാമ്പ് തിന്നും ഉറപ്പാണ്. അനോക്കൊണ്ട് മരത്തിന് മേളിൽ കയറത്തില്ല ഗൈസ്. അനോക്കൊണ്ട് ആണോ പൈത്തനാണോ? ഇതേ പോകുന്നു ഞഞ്ഞായി. ഓ അവൻ്റെ വയറ്റിൽ അഞ്ചാറ് ആൾക്കാർ ആൾറെഡി ഉണ്ട്. എന്തൊക്കെയോ ജീവികൾ ആൾറെഡി അതിനകത്തുണ്ട്. നമ്മുടെ സേഫ്റ്റിക്ക് നമുക്ക് മരത്തെ തന്നെ ഇരിക്കും. ഇപ്പം ആ ഒരു ടൈമിൽ ആരും ഇല്ല കേട്ടോ അവിടെ. കിഡ്സ് മോർണിംഗ്. ആ പണ്ടാര ജീവി അവിടെ തന്നെയുണ്ട്. ഇതിനൊന്നും ഉറക്കവും ഇല്ലേ? ഐ തിങ്ക് ആ ജീവി വടിയായെന്ന് തോന്നുന്നു. ഇത് മുതലിരിക്കുന്നു. Not safe, it's not safe. Intimidate. ദേ പുലി. എന്റെ പൊന്നാണ്, പുലിയും പഴുതാരയൊക്കെ വരുന്നല്ലോ. താഴത്ത് പുലിയൊക്ക. എടെ പുലിക്കെന്ന് വേറെ പണിയില്ല. ഏരിയ ശരിയല്ല, ഏരിയ ശരിയല്ല. നൈസ്,
പുലി അതിനെ മുതൽ അതിനെ തിന്ന്. ഞാൻ ഈ കല്ലെടുത്തിട്ടെ. ഓട് പലരെ. അതിനെന്ത് സ്പീഡാ മുതലയുടെ കുണ്ടി അരിഞ്ഞ. ഗൈസ് എനിക്കൊരു കാര്യം മനസ്സിലായി, ആ മുതലയുടെ അടുത്തു നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആ മുതൽ ആ ഒരു ടൂള് നമുക്ക് എടുക്കണം. ആ ഒരു സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ ആ മുതലേനെയും ഇവിടെയുള്ള ജീവികളെയൊക്കെ കൊന്നാലേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. സോ നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ആ മുതലേനെ കൊന്നിട്ട് ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്യണം. ഇല്ലെങ്കിൽ ശരി, ഒരു മുതൽ ഇല്ലെങ്കിൽ തേഞ്ഞ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ ഒരു മുതലുള്ളെന്ന് തോന്നുന്നു ഈ ഒരു ഏരിയയല്ലേ. ലെറ്റ്സ് സീ. പുലിയൊക്കെ ഉണ്ട്, പുലിനെയൊക്കെ കൊല്ലാൻ പറ്റുവാണെന്തോ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ ടൂള് ബിൽഡ് ചെയ്യണം. ടൂള് ബിൽഡ് ചെയ്യാനൊക്കെ പഠിച്ചിട്ട് നമുക്ക് നമ്മുടെ തിരിച്ച് നമ്മുടെ വടിയൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. സോ അത് വെച്ചിട്ട് ഇനി ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. മുതലേനെ കൊന്നിട്ടേ നടക്കുള്ളൂ, അങ്ങനെ ആവാം ഇല്ലേ. നമ്മുടെ ഏരിയയിൽ നമ്മൾ മാത്രം മതി ഹീറോ. പിന്നൊരു പാമ്പുണ്ട്, സോ അതിനെ പിടിക്കാൻ പറ്റത്തില്ല, അതാണെങ്കിൽ കൊന്നുകളയും. ഓക്കെ എനിവേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സോ ദ ലെജൻഡ് ഓഫ് അമ്മിണി കണ്ടിന്യൂസ്, അമ്മിണി ജീവിച്ചിരിക്കുന്നവരെ. എനിവേ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹോപ്പ് യു എൻജോയ്ഡ്. ഡു ലൈക്ക് കേട്ടോ, ഡു ലൈക്ക് ആൻഡ് ഡു കമൻറ്റ്. അപ്പോൾ കാണാം, ബൈ.